ഡിസിസി അധ്യക്ഷന്മാരുടെ പട്ടിക ഹൈക്കമാൻഡ് കൈമാറിയെങ്കിലും ചർച്ച ഇന്നും ഡൽഹിയിൽ തുടരും। കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും। തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് തർക്കമുള്ളത്। രാജേഷ് കൊയ്ക്കൽ വിവരങ്ങളുമായി। രാജേഷ്, തർക്കത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമോ? സ്മൃതി, അഞ്ച് ജില്ലകളിലാണ് നിലവിൽ തർക്കം രൂക്ഷമായിട്ടുള്ളത്। നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ ഏത് വിധേനയും ഇന്ന് തന്നെ ഒരു സമവായത്തിലെത്താനാണ് പ്രധാനമായും ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളിലൂടെ കെ സുധാകരൻ ലക്ഷ്യമിടുന്നത്. പ്രധാനമായും സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായും ഒപ്പം തന്നെ സംസ്ഥാന ചുമതല ജനറൽ സെക്രട്ടറി താരിഖ് അൻവറുമായും കെ സുധാകരൻ ആശയവിനിമയം നടത്തും. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു സമവായത്തിലെത്താനുള്ള എത്താനാണ് പ്രധാനമായും ഇപ്പോൾ നേതാക്കൾ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ ജി എസ് ബാബുവിന് തന്നെയാണ് മേൽക്കൈ. എന്നാൽ കെ എസ് ശബരിനാഥിനു വേണ്ടി വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നതാണ് ഇപ്പോൾ ആ ചർച്ച ഒരു കീറാമുട്ടിയായി മാറിയിരിക്കുന്നത്. കൊല്ലത്ത് രാജേന്ദ്ര പ്രസാദിന്റെ പേരിന് തന്നെയാണ് മേൽക്കൈ. അദ്ദേഹത്തിന് പ്രായം മാത്രമാണ് പ്രധാന തടസ്സമായി ഉന്നയിക്കപ്പെടുന്നത്. ഇതിനോടകം തന്നെ കൊല്ലത്ത് നിന്ന് നിരവധി പരാതികൾ ഹൈക്കമാൻഡിന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. കോട്ടയത്തും ഇത്തരത്തിൽ എ ഗ്രൂപ്പിനാണ് മേൽക്കൈയെങ്കിലും അവിടെ എ ഗ്രൂപ്പ് നിരവധി പേരുകളാണ് നിർദ്ദേശിച്ചത്. നാട്ടകം സുരേഷ്, ഫിൽസൺ മാത്യൂസ്, ജോമോൻ ഐക്കറ, ഇതിൽ ആരെ വേണമെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നു. പാലക്കാടാണ് ഏറ്റവും പ്രതിസന്ധി രൂക്ഷമായിട്ടുള്ളത്. അതായത് കെ സുധാകരൻ പ്രധാനമായും എ വി ഗോപിനാഥിനു വേണ്ടി കടുംപിടുത്തം പിടിക്കുകയാണ്. അതേസമയം വി ടി ബൽറാം വി ഡി സതീശന്റെ നോമിനിയായി ഈ സാധ്യതാ പട്ടികയിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ നോമിനിയായ എ തങ്കപ്പനും ഈ ഒരു അധ്യക്ഷ സ്ഥാനത്തിനു വേണ്ടി ശക്തമായി തന്നെ രംഗത്തുണ്ട്. എന്തായാലും ഈ അഞ്ച് ജില്ലകളിൽ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ ധാരണയാവുകയാണെങ്കിൽ നാളെ വൈകുന്നേരത്തോടുകൂടി തന്നെ അന്തിമമായി അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനിടയിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങൾ കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. അതായത് മലപ്പുറത്ത് വി എസ് ഡിയുടെ പേര് ക്ലിയർ ചെയ്തിരുന്നു. എന്നാൽ എ ഗ്രൂപ്പിൽ നിന്ന് ആര്യടൻ ഷൗക്കത്തിനു വേണ്ടി ഇപ്പോൾ സമ്മർദ്ദം ശക്തമായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിന് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ജില്ലയിൽ ഒരുപക്ഷെ ഒരു പുനർവിചിന്തനത്തിന് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്.